നമസ്കാരം. വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക വാദ്ര നാമനിർദ്ദേശ പത്രികയിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ച സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. നാമനിർദ്ദേശ പത്രികയിലും സത്യവാങ്മൂലത്തിലും പ്രസക്തമായ വിവരങ്ങൾ മനഃപൂർവ്വം മറച്ചുവെച്ചതാണ് പരാതി. നേരത്തെ ബി ജെ പി വക്താവ് തന്നെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ആരോപണവുമായി വന്നിരുന്നു. പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ ആദായ നികുതി വിവരങ്ങൾ പ്രിയങ്ക ഗാന്ധി മറച്ചുവെച്ചതിനെയാണ് ബി ജെ പി വക്താവ് ഗൗരവ് ഭാട്ടിയ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിലെ ഓഹരികൾ, സ്വത്തുക്കൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രിയങ്കയ്ക്ക് എതിരെയുള്ള കേസുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതുകൂടാതെ നാഷണൽ ഹെറാൾഡിൽ സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും ഓഹരികൾ പരാമർശിക്കുന്നത് സൗകര്യപൂർവ്വം ഒഴിവാക്കിയെന്നും നവ്യ ഹരിദാസ് നൽകിയ പരാതിയിൽ പറയുന്നു. അതേസമയം ഒന്നും മറച്ചു വെച്ചിട്ടില്ലെന്നും ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ് തന്റെ സ്വത്ത് വിവരങ്ങളെന്നുമാണ് പ്രിയങ്ക ഗാന്ധിയുടെ വാദം. എന്നാൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ പുറത്തുവന്ന ആസ്തി വിവരങ്ങൾ ചർച്ചയായിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ ഗാന്ധി കുടുംബത്തിനെതിരെ ബി ജെ പി ആദ്യം മുതലേ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ പ്രിയങ്ക വാദ്ര നൽകിയ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമുള്ള സത്യവാങ്മൂലത്തിലെ സ്വത്ത് വിവരങ്ങളിൽ സംശയമുണ്ടെന്നാണ് ബി ജെ പി അവകാശപ്പെട്ടിരുന്നത്. പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ സ്വത്ത് ഇതിലുമേറെ വരുമെന്നും ഇവരുടെ നികുതി വെട്ടിപ്പ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാണെന്നും ബി ജെ പി വക്താവ് ഗൗരവ് ഭാട്ടിയ പറഞ്ഞിരുന്നു. റോബർട്ടിനും തനിക്കും കൂടി 78 കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ സത്യവാങ്മൂലത്തിൽ. 12 കോടിയാണ് പ്രിയങ്കയുടെ ആസ്തി. ദില്ലി മൈറോളയിൽ 2 കോടി 10 ലക്ഷം രൂപയുടെ കൃഷിഭൂമിയും ഫാം ഹൗസും, ഷിംലയിൽ 5.63 കോടി മൂല്യം വരുന്ന വീടും സ്വത്തും, 550 പവൻ സ്വർണവും, 30 ലക്ഷത്തിന്റെ വെള്ളിയും, 66 കോടിയുടെ ആസ്തിയാണ് റോബർട്ടിന്റേതായി കാണിച്ചിരിക്കുന്നത്. എന്നാൽ വാദ്ര അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം നേരിടുകയാണ്. കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിലുള്ള കണക്കും ആദായ നികുതി വകുപ്പിന്റെ കയ്യിലുള്ള കണക്കുമല്ല സത്യവാങ്മൂലത്തിൽ. 2010-2021 വാദ്രയുടെ ആദായ നികുതി റിട്ടേൺ അടിസ്ഥാനത്തിൽ 75 കോടിയുടെ നികുതി അടയ്ക്കാനാണ് നോട്ടീസ് നൽകിയതെന്നും ഗൗരവ് ഭാട്ടിയ പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ പ്രിയങ്ക വാദ്ര നാമനിർദ്ദേശ പത്രികയിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ച സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് പരാതി നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.